മനസ്സിലാവുള്ളൂ എന്താണ് ഇതിന്റെ അവസാനം സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചതെന്ന് അവസാനം ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് കിളികൾ പോയാലും ആ കിളിയെ നമുക്ക് തിരിച്ചു പിടിക്കാന്നേ അവസാനം കേട്ടാൽ മതി എന്തായാലും കിളി പോകുന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് വരികയാണ് അപ്പോ കിളി പോവാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് ഈ കഥയിലേക്ക് പോകല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക് കഥ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഇറ്റ്സ് നോട്ട് എ നോർമൽ സ്റ്റോറി കുറച്ചധികം വ്യത്യസ്തം തന്നെയാണ് എന്തായാലും സിനിമയുടെ ആരംഭത്തിൽ ഒരു മോഷ്ടാവ് അവന്റെ പേര് കാർലോസ് എന്നാണ് നേരെ നയൻത് ഫ്ലോറിലേക്ക് കയറി ചെല്ലുന്നുണ്ട് അവിടെയുള്ള മുറിയിലാണ് അവന്റെ അനിയനായിട്ടുള്ള ഒലീവർ ഉള്ളത് രണ്ടുപേരും എന്തോ ഒരു മോഷണം കഴിഞ്ഞിട്ട് ഇവിടെ ഒളിച്ചിരിക്കുകയാണ് എന്നാൽ ഈ റൂമിലേക്ക് വന്ന സമയത്ത് ഈ കാർലോസിന്റെ അനിയനായിട്ടുള്ള ഒലീവറിന്റെ മുഖത്ത് വല്ലാത്തൊരു പേടി പോലെ ഒരു ടെൻഷൻ പോലെ എന്തൊക്കെയാണ് കാർലോസ് ചോദിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും മിണ്ടുന്നില്ല ഒരു ഭയത്തിൽ അങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഇവരുടെ മുറിയിലേക്ക് ഒരു പോലീസുകാരും വരുന്നുണ്ട് ഇപ്പൊ എന്തുകൊണ്ടാണ് ഒലിവർ പേടിച്ചതെന്ന് കാർലോസിന് മനസ്സിലായി മാത്രമല്ല ആ ഒരു പോലീസുകാർ ഇവരെ ഗൺ പോയിന്റിൽ നിർത്തുകയാണ് ഇത്രയും ദിവസം മോഷ്ടിച്ചും കട്ടും പറ്റിച്ചും നടന്നില്ല നിങ്ങൾ ഇനി അത് വേണ്ട ഉള്ളിൽ പോയി കെടുക്കാന്ന് പറഞ്ഞിട്ട് പോലീസ് ആ ഒരു ഗൺ പോയിന്റിൽ ഇവർ നിർത്തുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഒലീവർ കാർലോസിനോട് പറയുന്നുണ്ട് ായിട്ട് നമുക്ക് എല്ലാം ഉപേക്ഷിക്കാം സാധാരണക്കാരെ പോലെ ജീവിക്കുക എന്നൊക്കെ പറയുമ്പോൾ കാർലോസിന് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെയെങ്കിലും പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഫ്രിഡ്ജിന്റെ വാതിൽ വേഗം തുറക്കുകയാണ് അത് വെച്ച് ഈ പോലീസ് കാരണ ഒറ്റ അടി കൊടുത്തിട്ട് ഈ ഒലിവറിനെയും വലിച്ചെടുത്തുകൊണ്ട് കാർലോസ് നേരെ താഴേക്ക് പോവാണ് ലിഫ്റ്റ് തുറക്കാൻ നോക്കുന്ന സമയത്ത് ലിഫ്റ്റ് തുറക്കുന്നില്ല അതായത് വർക്ക് ആവുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസിലൂടെ താഴേക്ക് ഇറങ്ങാന്ന് കാർലോസും അവന്റെ അനിയന് തീരുമാനിക്കുകയാണ് അവരിങ്ങനെ താഴോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പോലീസുകാരനും ഇവരുടെ പിന്നാലെ വരുന്നുണ്ട് ഇയാളുടെ ക്ഷമ നശിച്ചു അതുകൊണ്ട് തന്നെ ഇവരെ രണ്ടുപേരെയും ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രം ഒന്ന് ഷൂട്ട് ചെയ്തു നിർഭാഗ്യവശാൽ ഇത് കാർലോസിന്റെ ആ ഒരു കാലിൽ തട്ടുകയാണ് അവൻ അവിടെ തന്നെ വീണുപോയി ഒരുപാട് രക്തവും പോകുന്നുണ്ട് വേദന കൊണ്ട് അവൻ നിലവിളിക്കാനും തുടങ്ങി പക്ഷേ ഈ ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞ സമയത്ത് ഈ പോലീസുകാരന് ഒരു കുറ്റബോധം തോന്നുകയാണ് വേണ്ടായിരുന്നു എന്നൊക്കെ തന്നെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് സാധാരണ ഒരു പടക്കം പൊട്ടുന്ന പോലെയുള്ള ഒരു ചെറിയ ശബ്ദമൊന്നുമല്ല ഒരു ഭയങ്കരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു പൊട്ടുന്ന ശബ്ദം ഇവർക്കാകെ ഭയന്ന് പോയി പേടിച്ചു പോയി അതേ സമയത്ത് തന്നെ കാർലോസിനെ നോക്കുകയാണെങ്കിൽ അയാളുടെ കാലിൽ നിന്ന് ഒരുപാട് രക്തവും പോകുന്നുണ്ട് നിലവിളിക്കുന്നുണ്ട് പിന്നീട് പെട്ടെന്ന് തന്നെ ഈ ഒരു ലീവർ അടുത്ത് കൂടി ാണ് ഇയാളുടെ കോളർ പിടിക്കുന്നുണ്ട് ഞങ്ങൾ കീഴടങ്ങാൻ സമ്മതിച്ചില്ല പിന്നെ വെടി വെടിവെച്ചതെന്ന് ചോദിക്കുമ്പോൾ ഈ പോലീസുകാരും വേഗം തന്നെ ഇയാളുടെ ഗണ് എടുത്ത് ഒലിവറിന്റെ വോയിൽ വെച്ചിട്ട് പറയണം മര്യാദ കടങ്ങിയിരുന്നു പിന്നെ നിന്റെ ചേട്ടന് ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞിട്ട് ഇവര് താഴോട്ടൊക്കെ അങ്ങനെ നടക്കണം അതായത് ഒലിവറിന്റെ ഷോൾഡറിൽ എങ്ങനെയൊക്കെയോ കാർലോസ് പിടിച്ചു പിടിച്ചാണ് താഴേക്ക് പോകുന്നത് അങ്ങനെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പോലീസുകാരന്റെ ഷോൾഡറിൽ എന്തോ ചൊറിയുന്നത് പോലെ തോന്നുകയാണ് ഇപ്പൊ ആ ഒരു സാധനം കൈകൊണ്ട് എടുത്തു കളഞ്ഞപ്പോ ഇച്ചിരി മുടിയുടെ കഷ്ണമായിരുന്നു അത് ഇതിപ്പോ ഇവിടെ വന്നു ചേച്ചിട്ട് ഈ ഒരു പോലീസുകാരെ മുകളിലേക്ക് അങ്ങനെ നോക്കുന്നുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മ ച്ചോട്ടോ അതായത് ഈ പോലീസുകാരന്റെ ഷോൾഡർ കഴിത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ ഒരു മുടി എന്തായാലും അത് എടുത്ത് കളഞ്ഞ പോലീസുകാരും വിചാരിക്കുന്നത് ഒരു വൃത്തിയില്ലാത്ത ഒരു വൃത്തി ഫ്ലാറ്റ് എന്തായാലും ഇവരങ്ങനെ താഴോട്ട് പോകുന്നുണ്ട് ഒമ്പതാമത്തെ ഫ്ലോർ അല്ലേ അതിന് എട്ടായി ഏഴായി അവസാനം ഒന്നായി പിന്നെ ഇതിങ്ങനെ അവർ ഇറങ്ങി പോകുന്നുണ്ട് ഇത് എന്താ തീരാത്തിന്ന് കരുതിയിട്ട് ഇവര് വെറുതെ ആ ഒരു ഫ്ലാറ്റ് അതായത് അപ്പാർട്ട്മെന്റിനെ ആ ഒരു നമ്പറിലേക്ക് നോക്കുമ്പോൾ വീണ്ടും അവർ ഒമ്പത് എന്നതിലേക്ക് തന്നെ എത്തുകയാണ് ഇതെന്താ കാര്യം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ കയറിയിട്ട് താഴേക്ക് പോകാൻ നോക്കുമ്പോൾ ലിഫ്റ്റ് വർക്ക് ആവുന്നില്ല ഇവര് പിന്നെയും താഴേക്ക് പോകുന്നു പക്ഷെ ഇത് താഴേക്ക് എത്തുന്നില്ല ഇതിങ്ങനെ എട്ട് ഏഴേ ആറ് അങ്ങനെ പോയി അവസാനം ഒന്ന് നിൽക്കു ഒന്നിന് ശേഷം പിന്നെ ഒമ്പതാവുകയാണ് ഇപ്പൊ പോലീസുകാരൻ ദേഷ്യം വരികയാണ് നിങ്ങൾ എന്താടാ എനിക്ക് വല്ല മയക്കം മരുന്ന് തന്നോ ഏ എനിക്ക് പ്രാന്താകുന്നത് പോലെ ആക്കാനായിട്ട് ഇപ്പൊ ഒലിവറും അതുപോലെ തന്നെ കാർലോസും മണ്ണാക്കും വിളിച്ചിരിക്കുകയാണ് ഇവർക്കൊന്നും മനസ്സിലാവുന്നില്ല അതായത് ഈ പോലീസുകാരന്റെ അതേ അവസ്ഥ തന്നെയാണ് ഇവർക്കും എന്തായാലും ഇതൊക്കെ ഒരു തോന്നലാണ് വല്ലാതെ ദേഷ്യം വന്ന ഈ ഒരു പോലീസുകാരൻ താഴോട്ടേ ഇങ്ങനെ പോവുകയാണ് അതായത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് ഒന്ന് വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ ഒമ്പതാമത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ് ഇതേ സമയത്തിന്റെ പോലീസുകാർ ഇവർ നോക്കിയിട്ട് പറയുന്നത് അല്ലടാ ഞാൻ എത്തുന്നതിന് മുന്നേ നിങ്ങൾ എന്തിനാണ് ഈ താഴെ വന്നിരിക്കുന്നത് ഇതേ സമയത്തിന് ഒലിയവറും കാർലോസും ാണ് അല്ല നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല നമ്മൾ നമ്മളിവിടെ തന്നെ നിൽക്കാമായിരുന്നു സാറാണ് താഴേക്ക് പോയിട്ട് മേലക്കൂടെ വന്നത് ഇപ്പൊ ഈ പോലീസ് ഒരുമാതിരി പ്രാന്താവുന്നുണ്ട് ഇയാൾ പിറങ്ങി വന്നില്ലേ അതേപോലെ തന്നെ മുകളിലേക്ക് കയറി ശില്യാണ് കുറച്ച് കഴിഞ്ഞപ്പോഴുണ്ട് ഇയാൾ താഴെക്കൂടെ വരുന്നത് ഏതാണ്ട് ചെറിയൊരു രീതിയിൽ ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി എന്തോ ഒരു വലിയ ട്രാപ്പിലാണ് ഇവർ പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരൻ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ചാവി ഈ സ്റ്റെയർ കേസ് ഉണ്ടല്ലോ ഇതിന്റെ നടുവിലേക്ക് ഇടുകയാണ് ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട് വീണ്ടും താഴെ കിട്ടാ ഒരു സാധനം താണ്ടെ മുകളിൽ നിന്നും താഴേക്ക് പോകുന്നു അതായത് ഈ ഒരു താക്കൂൽ താഴെ പോവുക അതുപോലെ തന്നെ മുകളിൽ നിന്നും ഇത് താഴേക്ക് വരിക സോ അവർക്ക് മനസ്സിലായി ഒരു ടൈം ലൂ ട്രാപ്പിൽ ഇവർ പേരും പെട്ടുപോയിരിക്കുകയാണ് അതായത് ഒമ്പതാമത്തെ ഫ്ലോറിൽ നിന്നും ഇവർ താഴേക്ക് വരുമ്പോൾ അത് ഒന്നാമത്തെ ഫ്ലോറിൽ എത്തി ഇനി അടുത്തതായിട്ട് ഇവർ ഇറങ്ങാൻ പോകുന്നത് പുറത്തേക്കല്ല വീണ്ടും അതേ ഒമ്പതിലേക്ക് തന്നെയാണ് ഒരു വല്ലാത്ത ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത വല്ലാത്തൊരു സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ട്രാപ്പ് ആരും വേദനിപ്പിക്കാനില്ല ഉപദ്രവിക്കാനില്ല പക്ഷെ അതിനേക്കാൾ ഭീകരമായ ഒരു ഭയം ഇവരുടെ ഉള്ളിലേക്ക് വരികയാണ് കാരണം എന്താ ചെയ്യേണ്ടത് ഒരു പിടുത്തവും ഇല്ല ഇപ്പൊ ഈ ഒരു പോലീസ് കാരന് ഒരുമാതിരി പ്രാന്ത് സത്യം പറയട നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കി ട്രാപ്പ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ലിവറും കാർലോസും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവന്മാർക്കൊന്നും തിരിയുന്നില്ല മാത്രമല്ല ഈ കാർലോസ് കയ്യിലുണ്ടായിരുന്നു ഫോൺ ഉപയോഗിച്ച് ആർക്കും വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കോൾ പോകുന്നില്ല അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരൻ ഉറക്കല ആലറി വിളിക്കുന്നുണ്ട് എന്നാൽ ആരും ആ ഒരു ശബ്ദം കേൾക്കാനും പോയില്ല ആരും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല പിന്നെ ഈ ഒരു കാർലോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ രക്തം ഒരുപാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ പൊടിയും ബാക്കിയുള്ള ഒരു വസ്തുക്കളൊക്കെ തട്ടിയിട്ട് ഇത് ഇൻഫെക്ഷൻ വന്ന് അതിലൂടെ ഇയാൾ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മുറി ഒന്ന് ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് വെക്കണം സോ ഇവർ നോക്കുമ്പോൾ അവിടെ തന്നെ ഈ ഒരു സ്റ്റെയർ ഭാഗത്തായിട്ട് ഒരു പെട്ടിയുണ്ട് അത്യാവശ്യം കോൾഡ് ഡ്രിങ്ക്സ് വാട്ടർ ഇതൊക്കെ അതിലുണ്ടായിരുന്നു ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷൻ സിലിണ്ടർ ഉണ്ടായിരുന്നു അത് വെച്ച് അത് തല്ലിപ്പൊളിച്ച് ഇതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു വാട്ടർ ഇവർ പുറത്തേക്ക് എടുക്കുന്നുണ്ട് പിന്നീട് ആ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ കാർലോസിന്റെ മുറേ നന്നായിട്ട് കഴുകി വാഷ് ചെയ്തു കൊടുക്കുകയാണ് ഈ ഒരു പോലീസുകാരൻ എന്നിട്ട് നന്നായിട്ട് തന്നെ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കാർലോസ് പതിയെ 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 ഭയങ്കരമായിട്ട് ക്ഷീണത്തിൽ ഉപയോഗിക്കാണ്ടിരിക്കുകയാണ് ആ പോലീവർ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല പോലീസുകാരൻ എന്തായാലും കെട്ടിയതിന് ശേഷം പോലീസുകാരൻ ഒന്ന് മുകളിലേക്ക് കയറി നിൽക്കുകയാണ് ഇതേ ഈ പോലീസുകാരൻ ഇയാളുടെ പേഴ്സ് എടുത്ത് നോക്കുന്നുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞുങ്ങൾ അവർ ഫോട്ടോ നോക്കിയിട്ട് വല്ലാത്ത ഇമോഷണൽ ആയിട്ട് ഇരിക്കുകയാണ് അതേസമയത്തിന് ഈ പേഴ്സ് എടുത്തപ്പോൾ കേശിയിൽ നിന്നും എന്തൊക്കെയോ ചില സാധനങ്ങൾ നിലത്തേക്ക് വേണ്ടിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് ഈ പോലീസുകാരെ നോക്കുമ്പോൾ ചെറിയ ചെറിയ ചീട്ടുകളായിരുന്നു കേട്ടോ വലുതല്ല ചെറുത് പിന്നെ ഒരു കാർലോസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വേദന കൊണ്ട് അവനിപ്പോ വല്ലാതെ നിലവിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ പോലീസുകാരുടെ കയ്യിൽ ഒരു പെയിൻ കില്ലർന്നായിരുന്നു അത് അവന് കൊടുക്കുന്നുണ്ട് പയ്യ 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 അവൻ മയങ്ങി പോകുന്നുണ്ട് ഇപ്പൊ ഭയങ്കര എമോഷണൽ ആയിട്ട് ആ ഒരു പോലീസുകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചും കുഞ്ഞുങ്ങളെ കുറിച്ചും പറയാണ് ഇന്ന് അവരുടെ ആനിവേഴ്സറി ഡേ ആണ് കുടുംബത്തോടൊപ്പം നിൽക്കേണ്ടതാണ് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇവർ പറയാണ് െ നിങ്ങളൊരു കാര്യം ആലോചിച്ചോ എന്റെ ചേട്ടനെ അധികം സംഭവിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തെ ഞാൻ ഇല്ലാതാക്കും എന്നാ പോലീസ് ഇത് വലിയ കാര്യം ഒന്നും കേട്ടോ എന്തായാലും ആ ഒരു ഷെൽഫിന്റെ ഉള്ളിൽ നിന്നും കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടി ഇത് അവർ കഴിക്കുകയാണ് അതുപോലെ ഈ ഒലിവറിന്റെ കയ്യിൽ കയ്യിലൊരു ബേഗുണ്ടായിരുന്നു അതിലും ഇതുപോലെ കുറച്ച് സാധനങ്ങളുണ്ട് ഒരു ആപ്പിള് കുറച്ച് വെള്ളം അതുപോലെ തന്നെ കുറച്ചധികം കാശ് പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഈ ഒരു കാശ് കൊണ്ടൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും ആ ഒരു ഭക്ഷണം കഴിക്കാൻ കുറെ നേരം ഇങ്ങനെ തള്ളി നീക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ആയിട്ടുണ്ട് ഇപ്പൊ ഒലിവർ നോക്കുമ്പോ അവന്റെ ചേട്ടൻ കാർലോസ് അവനെ വിളിക്കുകയാണോ ഒന്ന് വരാൻ വേണ്ടി പറയുകയാണ് പക്ഷെ കൂടുതലായിട്ടൊന്നും ഈ കാർലോസിന് സംസാരിക്കാൻ കഴിയുന്നില്ല അവനിങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോവാണ് അവസാനം ഈ ഒലിവറിന്റെ മടിയിൽ വെച്ച് കാർലോസ് മരണപ്പെടുകയാണ് അതുപോലെ ആ ഒരു ഇരുന്ന ഭാഗമുണ്ടല്ലോ അതിന്റെ മുകളിലായിട്ടാണ് ഒരു ചെറിയൊരു പെട്ടി ഉണ്ടായിരുന്നത് ഇതിന്റെ ഉള്ളിൽ ആ ഒരു ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുവിധം ഇന്നലെ ഇവരെല്ലാവരും കൂടി ഇരുന്ന് തിന്നു തീർച്ചിട്ടുണ്ട് ഇപ്പൊ അതിലെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനായിട്ട് പിറ്റേ പോലീസുകാരൻ വന്നു നോക്കുമ്പോൾ ഇന്നലെ എങ്ങനെയാണോ ഇത് നിറഞ്ഞുണ്ടായിരുന്നത് അതേ അവസ്ഥയിൽ തന്നെ ആ ഒരു ഷെൽഫ് ഇപ്പോഴും അതുപോലെ ഉണ്ട് ഇത് എന്താണെന്ന് ഈ പോലീസുകാരന് തിരിയുന്നില്ല ഇത് ആരായിരിക്കും ഇവിടെ വെച്ചിട്ടുണ്ടാവുക ആ ഒരു ടൈം ലൂപ്പ് എന്നുള്ളത് ഈ മനസ്സുകൊണ്ട് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതായത് ഒരേ ദിവസം തന്നെ ഇവിടെ റിപ്പീറ്റ് ആവുകയാണ് അങ്ങനെ റിപ്പീറ്റ് ആകുന്ന സമയത്ത് ആ ആദ്യത്തെ ദിവസത്തിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു ഷെൽഫും കാര്യങ്ങളും അതുപോലെ ഉണ്ടാവും ഒരുമാതിരി പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന അവസ്ഥയിൽ ഇപ്പൊ ഈ ഒരു ഉണ്ടല്ലോ പോലീസുകാരന്റെ നേർക്ക് വരികയാണ് ഇയാൾക്കിട്ട് എന്തോ കുത്തും കൊടുത്തിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗണ്ണുണ്ടല്ലോ അത് മേടിച്ച് ഇയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഇതേ സമയത്ത് തന്നെ പോലീസുകാരും പറയുന്നുണ്ട് ഒലിവർ ദയവ് ചെയ്തിട്ട് ഒന്നും ചെയ്യരുത് വെടിവെക്കരുത് കാരണം നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണ് ഇത് റിയാലിറ്റി അല്ല ആ ഒരു ഗണ്ണു താഴെടുന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ ഒലിവർ പറയണം ഓക്കെ ഇതൊരു സ്വപ്നമായിരിക്കും ഇതൊരു ഉറക്കമായിരിക്കും ഈ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണരണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഇവിടെ സംഭവിക്കട്ടെ എന്ന് കരുതിയിട്ട് ഒലിവർ ഇവർ ഇയാളെ അതായത് ഈ ഒരു പോലീസുകാരനെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവസാനം അത് അവന് വേണ്ടാവൊക്കെയാണ് എന്തായാലും ഇങ്ങനെ ഇവിടെ പെട്ടുകെടുക്കുന്ന രണ്ടുപേരും ഒരേ രീതിയിൽ പെട്ട് കെടുക്കലേ രണ്ടുപേരും കൂടെ മനസ്സ് വെച്ചാൽ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ കഴിയുള്ളൂ അങ്ങനെ പുറത്തേക്ക് പോകാനുള്ള പല വഴികളും ഇവര് നോക്കുന്നുണ്ട് ഓരോ ദിവസങ്ങളായിട്ട് അങ്ങനെ കഴിഞ്ഞു പോവാണ് ഒന്നും രണ്ടും ദിവസങ്ങളല്ല പതിമൂന്നായിരം ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് വർഷങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ രണ്ട് ആൾക്കാർ മുപ്പത്തിയഞ്ച് വർഷം പെട്ടുകിടുന്നത് ആ ഒരു ചെറിയ സ്റ്റെയർ കേസിൻ്റെ ഉള്ളിൽ പിന്നീട് ഓരോ ദിവസവും ദിവസം ഇങ്ങനെ റീസ്റ്റാർട്ട് ആവുകയാണല്ലോ ഫുഡിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു ക്യാനും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ വരും ഇവരിങ്ങനെ ഇത് കഴിച്ച് കഴിച്ച് ആ ഒരു വേസ്റ്റൊക്കെ കിട്ട് ആ ഒരു വേസ്റ്റ് മുഴുവനായിട്ട് സ്റ്റെയർ കേസിന്റെ പല ഭാഗത്തും നിറഞ്ഞിരിക്കുകയാണ് പിന്നെ അന്ന് മരണപ്പെട്ട് പോയ കാർലോസ് അവന്റെ ആ ഒരു ശരീരം വെറും എന്താ പറയുക ഒരു എല്ല് മാത്രമായി മാറിയിരിക്കുകയാണ് പിന്നെ ആ ഒരു പോലീസുകാരൻ്റെ പോലെ നോക്കുകയാണെങ്കിൽ ഇയാളാകെ വയസ്സനായിരിക്കുകയാണ് മുടിയെല്ലാം നിരച്ച് വല്ലാത്തൊരു കോലം പിന്നെ അതെന്ന് കിട്ടുന്ന ഒരു നൂഡിൽസ് ഉണ്ട് ഇതിങ്ങനെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇയാൾ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കുന്നത് തന്നെയാണ് പക്ഷേ ഇയാൾക്ക് നടക്കാനൊന്നും കഴിയില്ല കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വേച്ച് വെച്ച് ആ ഒരു സ്റ്റേർ കേസിന്റെ മുകളിലേക്ക് പോവുക പിന്നെ വേറൊരു ചേച്ചന കൂടെ ഉണ്ടായിരുന്നു ഒലിവർ അവന്റെ അവസ്ഥ അത്ര മോശമൊന്നും ആയിരുന്നില്ല അന്ന് പത്തൊമ്പതോ ഇരുപതോ വയസ്സ് പ്രായമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ അവനിപ്പോ ഏകദേശം ഒരു അമ്പത്തഞ്ച് വയസ്സ് പ്രായമായിട്ടുണ്ടാകും പക്ഷെ അവനൊന്നും നന്നായിട്ട് എക്സസൈസ് ചെയ്യും അതുകൊണ്ട് തന്നെ അവന്റെ ആ ഒരു ബോഡി ഇപ്പോഴും നല്ല ഫിറ്റ് ആണ് പിന്നെ അവർ മിഷീൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം വെള്ളത്തിന്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ ഇതെല്ലാം അവൻ ഒരു റൂമിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും കേട്ടോ എന്നിട്ട് അതൊരു ഷവർ പോലെ ആക്കിയിട്ട് അതിൽ കുളിക്കെല്ലാം ചെയ്യും നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും നഖവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വൃത്തിയിൽ വെട്ടും മുടി നല്ല രീതിയിൽ കെയർ ചെയ്യും പിന്നെ ഈ ഒലീവറിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നില്ലേ അതിലും കുറച്ച് ഭക്ഷണ സാധനങ്ങളും ചില പൈസ യും അതുപോലെ തന്നെ ചില വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതും ഓരോ ദിവസം കഴിയുമ്പോഴും ആ ബേഗ് നിന്ന് അത് എടുത്താലും പിറ്റേ ദിവസം ആകുമ്പോൾ അത് അതുപോലെ തന്നെ ഉണ്ടാവും അതായത് മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതൊറ്റ ദിവസമാണ് ഒരേ ദിവസം തന്നെ ഒരു പതിമൂന്നായിരം പ്രാവശ്യം അങ്ങനെയാണ് മുപ്പത്തഞ്ച് വർഷം എന്ന് പറയുന്നത് പിന്നെ ഉലിവറിന്റെ ആ ഒരു ബേഗില് ഒരു കെട്ട് കാശ് ഉണ്ടായിരുന്നല്ലോ ആ അതെല്ലാ ദിവസവും ഇങ്ങനെ ഉണ്ടായി വരുല്ലോ അതുകൊണ്ട് അവനൊരു ഭാഗത്ത് ഇത് മുഴുവൻ കൊണ്ടുപോയി അടുക്കി വെക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഓരോ വസ്തുക്കളും കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടുക്കി വെച്ച് അടുക്കി വെച്ച് അതൊക്കെ ഒരുപാടുണ്ട് പോകും പിന്നെ ആ ഒരു പോലീസുകാരന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാളിങ്ങനെ എപ്പോഴും തിന്നലോട് തിന്നൽ തന്നെ എന്തോ അതിനോട് വല്ലാത്തൊരു മതിഭ്രമം വന്നതുപോലെ മാത്രല്ല മാത്രമല്ല ഒലിവറാണെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും വർക്കൗട്ടാണ് ചില സമയത്തൊക്കെ അവർ സ്റ്റെയർ കേസ് ഇയാളെയും പൊക്കികൊണ്ട് അവൻ കയറാറുണ്ട് പിന്നെ ഈ രണ്ടുപേരും മുഖത്തൊരു പ്രത്യേക രീതിയിലുള്ള മാസ്കും കാര്യങ്ങളും കിട്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് അവര് ടൈം സ്പെൻഡ് ചെയ്യും മാത്രമല്ല ഈ ഒലിവർ പോയിട്ട് അവന്റെ ചേട്ടൻ്റെ ഒരു അസ്ഥി കൂടെ ഉണ്ടല്ലോ ഇത് നോക്കിയിട്ട് കുറച്ചേരും പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്യും അതായത് മാനസികമായിട്ട് ഒരു ആശ്വാസം കിട്ടാനൊക്കെ ആയിരിക്കും ഇപ്പൊ അവർ വൃദ്ധനായി മാറിയിട്ടുള്ള ഈ ഒരു പോലീസുകാരൻ ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ വെഡിങ് ഡേ അത് നാളെ വരാൻ പോവുകയാണ് അല്ലാതെ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മളിവിടെ പെട്ട് കിടന്നിട്ട് എത്ര ദിവസമായിരുന്നു ഇപ്പൊ ആ ഒരു പോലീസുകാരൻ പറയണ ഏകദേശം ഏകദേശം മുപ്പത്തഞ്ച് വർഷമായിട്ടുണ്ട് ഓ അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലേ ഇപ്പൊ ഒരു പോലീസുകാരൻ ഇങ്ങനെ പറയുന്നുണ്ട് ആ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോവാണ് അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ ഒരു പോലീസുകാരൻ ഉറക്കനെ നിലവിളിക്കുകയാണ് ഡാനിയൽ എന്നൊരു പേര് ഇപ്പൊ അങ്ങോട്ടേക്ക് ഓടി വന്ന ഒലിവറി ചോദിക്കാണ് ഡാനിയലോ ആരാത് ഇതിനുശേഷം ആരാണ് ഈ ഡാനിയൽ എന്നുള്ളത് കാണിക്കാണ് ഒരു ചെറിയ പയ്യൻ അവനൊരു അമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു അനിയത്തിയും പക്ഷെ അച്ഛനല്ല അച്ഛനുമായിട്ട് അമ്മ ആയിട്ടുണ്ട് പിന്നീട് അമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് ഇയാളുടെ പേരാണ് റോബർട്ട് എന്ന ഈ റോബർട്ടിനോട് വലിയ താല്പര്യമൊന്നും നമ്മുടെ ഈ ഒരു ഡാനിയലിനില്ല അവൻ എപ്പോഴും കൂടുതൽ ഇഷ്ടം അവന്റെ ആദ്യത്തെ അച്ഛനോട് തന്നെയാണ് പിന്നെ ഈ ഡാനിയലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് അവൻ വളർത്തുന്ന ഒരു ചെറിയ ചെറിയലി അതുപോലെ തന്നെ അവന്റെ ചെറിയ ചെറിയ മിനിയേച്ചർ ചീട്ടുകൾ പിന്നെ അവന്റെ അനിയത്തെ നോക്കുകയാണെങ്കിൽ അവൾക്കൊരു അസുഖമുണ്ട് ആസ്മയുടെ അസുഖമുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടക്ക് ശ്വാസം കിട്ടാതെ ആവും വലിയൊക്കെ വരും അപ്പോൾ അവർ ഇൻഹേലർ എപ്പോഴും അവരുടെ കൂടെ വേണം ഇപ്പം ഇവരുടെ ഫാമിലിയായിട്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് പോവാണ് അതായത് ഡാനിയലിന്റെ ആദ്യത്തെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഡാനിയലിന്റെ അമ്മ പറയുന്നുണ്ട് മോനെ ഇൻഹേലർ ഒന്നുകൂടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു എടുത്തുവെച്ചു അതുപോലെ തന്നെ ആ ഒരു റോബോട്ട് ആണെങ്കിൽ ഇളയ മകളായിട്ടുള്ള അവന്റെ അനിയത്തെ അങ്ങനെ കൊഞ്ചിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ അവൻ ആ ഒരു ഇൻഹേലർ എടുക്കാൻ പോകുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട് വേഗം തന്നെ ഡാനിയൽ ആ ഒരു ഫോൺ പോയിട്ടെടുക്കുകയാണ് അത് അവന്റെ ആദ്യം അച്ഛനായിരുന്നു എപ്പം മോനെത്തുക എന്നൊക്കെ ചോദിക്കുമ്പോൾ അധികം വൈകാതെ എത്തുവെച്ചാൽ ഡാനിയലും കാര്യങ്ങളൊക്കെ പറയാണ് എന്തായാലും ഇതിനുശേഷം സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവർ നേരെ കാറിലേക്ക് കയറിയിട്ട് അങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് കാർ ഓടിക്കുന്നത് റോബോട്ടാണ് കേട്ടോ റോബോട്ടിന്റെ സീറ്റിന്റെ അടിയിൽ നിന്നും ഒരു മുളയുടെ ഒരു പകുതി കഷണം അതിങ്ങനെ കിട്ടുന്നുണ്ട് വല്ലാണ്ട് ഡിസ്റ്റർബായപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വന്നേന്ന് പറഞ്ഞിട്ട് റോബോട്ട് അതെടുത്ത് വലിച്ചെറിയാണ് പിന്നെയും കുറച്ച് ദൂരം അവർ മുന്നോട്ടേക്ക് പോയി ഇതേ സമയത്തിന് ഒരു വെൽക്കം ബോർഡ് ഇവർ കാണുകയാണ് സോ ആ ഒരു ബോർഡും താണ്ടി കൊണ്ട് ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു ഡാനിയലിന് മൂത്രമഴിക്കാണ്ട് പറയുകയാണ് ശരി നമുക്കൊരു പമ്പിന്റെ അവിടെ നിർത്താം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ഒരു പമ്പ് കാണുകയാണ് അവിടെ നിർത്തി ഇപ്പോൾ ഡാനിയൽ വേഗം ഒഴിക്കാൻ പോയി അതുപോലെ തന്നെ അവന്റെ അമ്മയും പോയിട്ടുണ്ട് ഇപ്പൊ റോബോട്ടും അതുപോലെ തന്നെ അവന്റെ അനിയത്തി മാത്രമേ പൊറ്റയ്ക്കുള്ളൂ അവിടെ അപ്പൊ റോബോട്ട് കുടിച്ചുകൊണ്ടിരുന്ന ഒരു ജ്യൂസ് ഉണ്ടല്ലോ അവൻ്റെ അനിയത്തി കുടിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ എന്നാൽ അവൾ അത് ആദ്യം വേണ്ടാന്ന് പറയുമ്പോൾ കുടിച്ചു നോക്കുമ്പോളെ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുകയാണ് അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് ഡാനിയലിന്റെ പെങ്ങൾ ആ ഒരു വെള്ളം മേടിച്ച് കുടിക്കാൻ കേട്ടോ എന്തോ ഒരു ജ്യൂസ് ആണ് അയ്യോ ഇപ്പോ അച്ചാ എനിക്ക് മൂത്തഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അത് പെട്ടെന്ന് തന്നെ റോബോട്ടിന്റെ വെയിൽ കൊടുത്തിട്ട് ഇപ്പോ ഇവള് അതായത് ഈ അനിയത്തി പോകാൻ നിൽക്കണം അതിന് മുന്നേ അവൾ വലിക്കുന്ന ഒരു ഇൻഹേലർ ഉണ്ടല്ലോ അതുകൂടെ റോബോട്ടിന്റെ വെയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ട് ഈ ഡാനിയലിന്റെ അമ്മ അതായത് റോബോട്ടിന്റെ ഭാര്യ ഉണ്ടല്ലോ ഭയങ്കര ദേഷ്യത്തിൽ വരുന്നു നിങ്ങൾ എന്ത് പണിയാ മനുഷ്യൻ കാണിച്ചത് ഇവൾക്ക് ആസ്മയുള്ളതല്ലേ അവര് ജ്യൂസ് കൊടുക്കാൻ പാടുണ്ടോ അതിപ്പോ എന്താ ആ ജ്യൂസ് കൊടുത്താൽ അതെല്ലാം ചങ്ങയ്യ എന്റെ മോക്ക് ഡയബറ്റീസ് ഉണ്ട് അവൾക്ക് ഷുഗർ പറ്റില്ല അതുപോലെ തന്നെ ഇതിൽ നാരങ്ങയുടെ എന്തോ അംശവും ഉണ്ട് അത് അവർക്ക് അലർജിയാണ് ഇപ്പോൾ ഈ ഒരു റോബോട്ട് പറയുന്നത് നീ പേടിയൊന്നും വേണ്ട അവൾ ഒരു ഇച്ചിരി കുടിച്ചിട്ടുള്ളൂ കൂടുതലായിട്ടൊന്നും കുടിച്ചിട്ടില്ല അപ്പം നമുക്ക് യാത്ര തുടരാന്ന് പറഞ്ഞിട്ട് ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഈ ഡാനിയലിന്റെ അനിയത്തിക്ക് ശ്വാസമുട്ടിൽ വരികയാണ് കാറിനിന്ന് സൈഡാക്കാൻ വേണ്ടി അവന്റെ അമ്മ പറയാണ് പെട്ടെന്ന് തന്നെ കാർ സൈഡ് ആക്കിയിട്ട് റോബർട്ട് എന്താ മോൾ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട് വേഗം തന്നെ അവർ ഇൻഹേലർ അവൾക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയാണ് ഇതേ സമയത്ത് റോബർട്ട് പറയുകയാണ് ആ അത് എന്റെ കയ്യിലെന്ന് പറഞ്ഞിട്ട് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങി കീശയിൽ നിന്നും അത് അതെടുക്കുകയാണ് ആ സമയത്ത് അറിയാതെ താഴെ വീണ് പോകുന്നുണ്ട് അതുപോലെ തന്നെ റോബർട്ട് അതിൽ ചവിട്ടിയും പോവുകയാണ് അതായത് അത് ഉപയോഗിക്കാൻ പാത്താത്ത കൊലത്തിലാവുന്നുണ്ട് ഇപ്പൊ റോബർട്ടിനോട് അവന്റെ ഭാര്യ ചൂടാവുകയാണ് ഇപ്പോൾ മോക്ക് എന്താ കൊടുക്കാ ഡാനിയൽ നിന്റെ അടുത്ത് ഞാൻ രണ്ടാമത് ഒരു പീസും കൂടെ വെക്കണമെന്ന് പറഞ്ഞില്ലേ അത് അതവിടെയും ചോദിക്കുമ്പോൾ ഡാനിയല് പറയുകയാണ് അമ്മേ ഞാനത് മറന്നുപോയി ആ സമയത്താണ് അച്ഛൻ വിളിച്ചത് അപ്പൊ ഞാൻ എടുത്തില്ലെന്ന് പറയണം ഇപ്പൊ ഡാനിയലിന്റെ അമ്മ ഈ റോബട്ടിനെ നോക്കുകയാണ് എന്താണ് റോബട്ടെ ഇങ്ങനെ ചെയ്താൽ ചെയ്യാ അവൾക്കാണ് തീരെ ശ്വാസം എടുക്കാനും കഴിയുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പമ്പിലേക്ക് പോയി നോക്കാന്ന് റോബോട്ട് പറയണം അവിടെ ഒരു ഫാർമസി ഉണ്ടായിരുന്നു അങ്ങനെ ഇവർ അങ്ങോട്ടേക്ക് ചെന്ന് എത്തി നോക്കുമ്പോൾ അവിടെ ഒരൊറ്റൊരാളില്ലാട്ടോ മുഴുവനായിട്ട് കാല് ഒരു ഒരുച്ചയെ പോലും അവിടെ കാണാനില്ല എന്തായാലും അവിടെ നിന്ന് എന്തൊക്കെയോ ചില ആസ്മീയമായിട്ട് റിലേറ്റ് ആയിട്ടുള്ള മരുന്ന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് കഴിച്ചാല് അവൾടെ ആ ഒരു ശ്വാസം അത് ഓക്കെ ആ പറയാൻ പറ്റില്ല എന്തായാലും അവൾക്ക് അവര് മരുന്ന് കൊടുക്കുകയാണ് മരുന്ന് കൊടുത്തിട്ടും മാറ്റും അവൾക്കില്ല എന്തായാലും നമുക്ക് മുന്നോട്ടേക്ക് പോയി നോക്കാമെന്ന് റോബർട്ട് പറയണം അങ്ങനെ ഇവർ വീണ്ടും മുന്നോട്ടേക്ക് പോയപ്പോൾ മറ്റൊരു പെട്രോൾ പമ്പ് കാണാണ് പക്ഷെ അവിടെ എത്തിയപ്പോഴും ഇതുപോലെ തന്നെ ഒരാളെ പോലും കാണാനില്ല ഇവരിങ്ങനെ നിലവിളിക്കുകയാണ് ആരെങ്കിലും ഇണ്ടവിടെ എന്റെ മോൾക്ക് ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് ആരെങ്കിലും വന്ന് അവര് ഇൻഹേലർ എടുത്തുക ഒന്ന് സഹായിക്കുക എന്നൊക്കെ ഇപ്പൊ ഈ ഒരു ഡാനിയൽ ഡ വിളിച്ച് പറയുകയാണ് പക്ഷെ ആരും വന്നില്ല കേട്ടോ പണ്ടത്തെ പോലെ തന്നെ ഒരാളെ ഇവിടെ കാണാനില്ല ഇവർ വീണ്ടും കാറിലേക്ക് കയറുകയാണ് കുറച്ചും കൂടെ ദൂരം മുന്നോട്ടേക്ക് ചെന്നപ്പോ താണ്ടെ അവിടെ വീണ്ടും ആ ഒരു പെട്രോൾ പമ്പ് കാണുകയാണ് ഇതേ അവസ്ഥ തന്നെ അങ്ങനെ ഒരു മൂന്നാല് പെട്രോൾ പമ്പ് ഇവർ കണ്ടു കേട്ടോ ആകെ അടുത്തുപോയി വീണ്ടും കാർ ോട്ടേക്ക് കൊണ്ടുവാണ് അങ്ങനെ അവസാനം ഒരു ഭാഗത്ത് ഇവർ കാർ നിർത്തുമ്പോൾ ഒരു ബോർഡ് ഇവർ കാണണം ഒരു വെൽക്കം ബോർഡ് ഇപ്പൊ പെട്ടെന്ന് തന്നെ റോബോട്ട് ചെയ്യുന്നുണ്ട് അല്ല നമ്മൾ വരുമ്പോൾ ഈ ഒരു ബോർഡ് കണ്ടായിരുന്നല്ലോ ആ ഒരു ബോർഡും കഴിഞ്ഞ് പിന്നെയും നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് പോയതല്ലേ പിന്നെ എങ്ങനെ നമ്മളിവിടെ തന്നെ എത്തിയത് ഇപ്പോഴാണ് ഡാനിയലും ഡാനിയലിന്റെ അമ്മയും കൂടെ ആ ഒരു ബോർഡിലേക്ക് നോക്കുന്നത് ശരിയാണ് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബോർഡ് കണ്ടായിരുന്നല്ലോ എന്തോ ഒരു സംശയം തോന്നിയിട്ട് ഇപ്പൊ ഈ റോബോട്ട് ഒരു കാര്യം ചെയ്യണം മാപ്പ് എടുക്കുകയാണ് മാപ്പിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ആകെ ഒരേ ഒരു പെട്രോൾ പമ്പേ ഉള്ളൂ പക്ഷേ ഏകദേശം ഒരു നാലോ അഞ്ചോ പെട്രോൾ പമ്പ് ഇവർ കണ്ടിട്ടുണ്ട് ഇവിടെ വെച്ചാണ് റോബോട്ട് ആ ഒരു ം മനസിലാക്കുന്നത് ഇവർ ഒരു ടൈം ലൂപ്പിലേക്ക് പെട്ടുപോയിരിക്കയാണ് ഇതേ സ്ഥലത്ത് ഈ വെൽക്കം ബോർഡിന്റെ അടുത്തേക്ക് ഇവർ ഒരു അഞ്ചാറ് തവണ വന്നു പോയിട്ടുണ്ട് അവർ വീണ്ടും വീണ്ടും ചെന്നുകൊണ്ടിരുന്നത് ആ സെയിം പെട്രോൾ പമ്പിലേക്ക് തന്നെയാണ് ഈ കാര്യമെല്ലാം റോബർട്ട് വൈഫിനോട് പറയുന്ന സമയത്ത് ഇവരതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല ഒന്ന് പോയവിടെ നിന്ന് ഒരു വട്ട് എന്ന് പറഞ്ഞിട്ട് ഇവര് ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് നിൽക്കുകയാണ് പക്ഷെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടേക്ക് പോകും തോറും നമ്മുടെ പെണ്ണുണ്ടല്ലോ അതായത് ഡാനിയൽ സഹോദരി അവൾക്ക് ആ ഒരു ആസ്മയുടെ പ്രശ്നം കൂടിക്കൂടി വരികയാണ് ശ്വാസം മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ സമയം ഇപ്പോ ഏഴ് മണിയായി വൈകുന്നേരം ഏഴ് മണി എപ്പോഴും ലൈറ്റ് ത് എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ പിന്നെ ഒമ്പത് മണിയായി ഒമ്പത് മണി ആയപ്പോഴും ഇതേ ലൈറ്റ് തന്നെ പെട്ടെന്ന് തന്നെ ഇവൻ അതായത് ഈ ഒരു റോബോട്ട് കാർ കാറ് ആക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് പോവാണെങ്കിൽ പോയിക്കോ ഇത് എന്തോ ഒരു ലൂപ്പാണ് ഇതിങ്ങനെ ഈ റോട്ടിലൂടെ പോവാണെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ എന്തായാലും ഈ ഒരു ബോർഡിന്റെ സൈഡിൽ നടക്കാൻ പോവാണ് ഈ കാട്ടിലേക്ക് എങ്ങനെയെങ്കിലും ഞാൻ വഴി കണ്ടുപിടിച്ചോളും അങ്ങനെ ഇവൻ ആ ഒരു കാട്ടിലേക്ക് പോവാണ് എന്തായാലും ഡാനിയലും സഹോദരിയും ഡാനിയലിന്റെ അമ്മയും കൂടെ ഒരു കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് രാത്രി ഏകദേശം പതിനൊന്ന് മണി നട്ട പാതിരിയാവേണ്ട ഒരു സമയമാണ് ഇപ്പോഴും നല്ല വെളിച്ചിട്ടുണ്ട് സമയം മുന്നോട്ടേക്ക് പോകുന്നതോറും ഡാനിയൽ സഹോദരിയുടെ ആ ഒരു ബോധം നഷ്ടമാകുന്നുണ്ട് അങ്ങനെ അവസാനം ഇപ്പോ ഡാനിയലിന്റെ അമ്മ ആ ഒരു കാർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നേരെ മുന്നോട്ടേക്ക് പോവാൻ നിൽക്കുകയാണ് ഇപ്പൊ ഡാനിയൽ പറയുന്നുണ്ട് വേണ്ട അമ്മ അയാൾ വരട്ടെ അതായത് റോബർട്ട് വരട്ടെ എന്നിട്ട് പോവാം എന്നെ ഇതൊന്നും ഡാനിയലിന്റെ അമ്മ കേൾക്കുന്നില്ല ഇരിങ്ങനെ മുഖത്തടിച്ചിങ്ങനെ പറയുന്നുണ്ട് സ്വപ്നമാണ് സ്വപ്നമാണ് എഴുന്നേൽക്ക് ഈ ഒരു സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്ക് എഴുന്നേൽക്ക് അവരിങ്ങനെ പറയുന്നുണ്ട് ഇപ്പൊ കുട്ടികളെ വരെ നോക്കുന്നില്ല കാരണം അവര് മനസ്സുകൊണ്ട് ഇപ്പൊ വിചാരിക്കാ ഇതൊരു സ്വപ്നമാണ് ആ ഈ സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റാല് ബാക്ക് ടു നോർമൽ സാധാരണ ലൈഫിലേക്ക് എത്താം എന്നാണ് അവർ വിചാരിക്കുന്നത് എന്തോ ഒരു കാരണവശാലും ഇപ്പൊ ആ ഒരു കാർ അവിടെ നിർത്തുകയാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു ഡാനിയൽ അവന്റെ അനിയത്തിയും കൂട്ടി പെട്ടെന്ന് കാറിന്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് ഈ സ്ത്രീ വീണ്ടും കാറുമായിട്ട് മുന്നോട്ടേക്ക് തന്നെ പിന്നീട് ആ ഒരു പെട്രോൾ പമ്പ് വീണ്ടും കാണുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട് ഒരു പ്രാന്തിയെ പോലും നടക്കുന്നുണ്ട് മാത്രമല്ല അവരിങ്ങനെ പറയാണ് ഇതൊരു സ്വപ്നമാണ് ഈ സ്വപ്നത്തിൽ നിന്നും എഴുന്നേൽക്ക് എഴുന്നേൽക്ക് എന്നൊക്കെ പിന്നെ നമ്മുടെ ഡാനിയൽ നിന്ന് നോക്കുകയാണെങ്കിൽ സഹോദരിയുമായിട്ട് അവൻ എങ്ങനെയൊക്കെയോ അവളെ എടുത്തുകൊണ്ട് നടന്ന് നടന്ന് അവസാനം ആ ഒരു ബോർഡിന്റെ അടുത്തേക്ക് തന്നെ എത്തുകയാണ് അവിടെ ഇപ്പോൾ ഡാനിയലും ഉണ്ട് സഹോദരിയുണ്ട് എന്തായാലും നേരെ പോയത് ഈ എന്താ പറയുക വലതു അങ്ങോട്ട് പോയതെങ്കിൽ എത്തിയിരിക്കുന്നത് ഇടത്തെ ഭാഗത്തെ ആ ഒരു കാട്ടിലൂടെ ഇവിടെ ഈ റോബോട്ട് കൺഫേം ചെയ്യുകയാണ് ഇവരൊരു ലൂപ്പിൽ പെട്ടിരിക്കണത് ആ സത്യം മനസ്സിലാക്കി റോബോട്ട് ആകെ തളർന്ന് വീണ് പോകുന്നുണ്ട് പക്ഷെ കുട്ടിയായിട്ടുള്ള ഡാനിയൽ അതിന്റെ ഒരു സീരിയസ്നെസ് അത്ര മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോവാണ് ഈ പറഞ്ഞതുപോലെ തന്നെ മുപ്പത്തഞ്ച് വർഷങ്ങൾ പതിമൂന്നായിരം ദിവസങ്ങൾ കഴിഞ്ഞു ആ ഒരു ഏരിയ അത് മുഴുവൻ ആ ഒരു ഏരിയ മാത്രം ഡേ ബൈ ഡേ ഓരോ ദിവസവും അതങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇവരുടെ ആ ഒരു കാറിൽ എന്താണോ ഉണ്ടായത് സ്നാക്സും ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങൾ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ആവുമ്പോൾ ആ സെയിം സാധനം അതുപോലെ ഉണ്ടായി വരും അതിന് ഇവർ കഴിക്കുന്നു കഴിക്കുന്ന ആ ഒരു സാധനം ഒക്കെ ഈ റോബോട്ടാണ് ഇടും സോ ആ ഒരു പരിസരം മുഴുവനായിട്ടും ഭയങ്കരമായിട്ട് മാലിന്യമായി മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണ് ആ ഒരു പെട്രോൾ പമ്പ് അവിടെയാണല്ലോ ഡാനിയലിന്റെ അമ്മയുള്ളത് അവരിങ്ങനെ കഴിക്കും ആ ഒരു വേസ്റ്റ് മുഴുവൻ അവിടെ ഇടും പിന്നെ ആ ഒരു റോബട്ടിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയാൾക്ക് നല്ല പ്രായമായി അതായത് അന്ന് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് പിന്നെ അത്യാവശ്യം എയിച്ചിട്ടുണ്ടായിരുന്നില്ല മുപ്പത്തി വർഷം കൂടെ കഴിഞ്ഞ സമയത്ത് തീരെ വയ്യാത്ത വല്ലാത്തൊരു കോലായി മാറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡാനിയലിന്റെ സഹോദരി അവളാണെങ്കിൽ മരണപ്പെട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഡാനിയൽ ഈ റോബട്ടിനെ പോലെ ഒരു കൺട്രോളും ഇല്ലാത്തൊരു ലൈഫല്ല നല്ല കൺട്രോൾ ഉള്ള ഒരു ലൈഫായിരുന്നു അവന് വേണ്ട സാധനങ്ങൾക്ക് നല്ല അച്ചടക്കത്തോടുകൂടി എടുത്തു വെക്കുകയും ചെയ്യും പിന്നെ ഒരു മാനസികമായിട്ട് ഡിപ്രഷനോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അവന്റെ എപ്പോഴും പാട്ട് കേൾക്കാനായിട്ട് ഒരു വാക്മാനം ഉണ്ടാകുള്ളൂ അതിൽ ആ ഒരു പാട്ട് കേട്ട് അവനങ്ങനെ നടക്കുക കേട്ടോ സോ അവനെ വല്ലാത്ത രീതിയിൽ സ്ട്രെസ് ബാധിച്ചിട്ടില്ല പിന്നെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വളർത്തുമുഖമായിട്ടുള്ള ആ ഒരു ചെറിയ എലിയുമുണ്ട് അതുപോലെ തന്നെ ആ ഒരു കാട് ചെറിയ ആ ഒരു ചീട്ടുകാടുണ്ടല്ലോ മിനിയേച്ചർ ഫോമിലുള്ള അതും അവൻ്റെ കയ്യിലുണ്ട് സോ ഇതൊക്കെയാണ് അവൻ്റെ ആ ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ആ ഒരു സമയം പോക്ക് എന്ന് പറയുന്നത് പിന്നെ ഇവരുടെ ഒരു ചോദന കാർ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ അത് ഒരെണ്ണം മാത്രമല്ല അതുപോലെ വേറെ ഒരുപാട് കാറുകൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഇവിടെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഡാനിയുടെ അമ്മയുടെ കാര്യം പറയാണെങ്കിൽ അവരുടെ അവസ്ഥ വളരെയധികം മോശമായിരുന്നു വല്ലാത്തൊരു മെന്റൽ സ്റ്റേജിലേക്ക് ഒരു എന്താ പറയുക സൈക്കോട്ടിക് ലെവലിലേക്ക് അവർ പോയിട്ടുണ്ട് രൂപം തന്നെ ഒരു വല്ലാത്ത പേടിപ്പിക്കുന്ന കൊലത്തിലേക്ക് മാറിയിരിക്കുകയാണ് നകുന്നു വെട്ടാത്ത ഒരു അക്ഷസിയെ പോലെ തന്നെ അതായത് ഒരു രീതിയിലും അവരവരുടെ ആ ഒരു ശരീരം കെയർ ചെയ്യില്ല ഇതിങ്ങനെയാണ് ആ ഒരു സ്വപ്നമാണ് എന്തെങ്കിലും ഇത് എഴുന്നേൽക്കാൻ കഴിയുന്ന വെച്ച് അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഈ റോബോട്ട് കാറുമായിട്ട് പോകുന്ന സമയത്ത് ഈ റോട്ടിലുണ്ടല്ലോ നമ്മുടെ ഡാനിയലിന്റെ സഹോദരിയുടെ ആ ഒരു പാവയെ കാണുകയാണ് കുറെ നാളുകൾക്ക് ശേഷം ഇതിങ്ങനെ കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു പാവ എടുക്കുകയാണ് പിന്നെ മനസ്സിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് ആ ഒരു പാവെടുത്ത് കയറി ണ്ട് എന്നാൽ ആ ഒരു പാവ കിട്ടുന്നത് ഡാനിയലിന്റെ കയ്യിലാണ് ഡാനിയൽ ആ ഒരു പാവ് നന്നായിട്ട് എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നത് കാരണം അവന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഗിൽറ്റ് ഒരു കുറ്റബോധം ഉണ്ട് എന്തിനാന്ന് വെച്ചാൽ അവൻ ഒന്ന് രണ്ടാമത്തെ ആയിട്ട് സെക്കൻഡ് വൺ ആയിട്ടുള്ള ആ ഒരു ഇൻഹേലർ എടുത്തിരുന്നെങ്കിൽ അവന്റെ അനിയത്തി ഇപ്പോഴും ജയിച്ചിരിക്കുന്നു അത് അവൻ എടുത്തില്ല അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷിതമായിട്ട് ആ ഒരു പാവയെ അവൻ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു കുറച്ച് നാളുകൾ വീണ്ടും മുന്നോട്ടേക്ക് പോവാണ് അവസാനം ഈ ഡാനിയലിന്റെ അമ്മ മരണപ്പെട്ടു പോവാണ് അവരുടെ ആ ഒരു ബോഡി എവിടെയാണോ ഡാനിയലിന്റെ സഹോദരി കുഴിച്ചിട്ടത് അവിടെ തന്നെ കുഴിച്ചിട്ടുകയാണ് ഇനി ഒരു ടൈം ലൂപ്പിൽ പെട്ട് കിടക്കുന്ന ഇവര് രണ്ടുപേരേ ഉള്ളു കുറച്ച് ദിവസം കൂടെ കഴിയാണ് അധികം യും വൈകാതെ ഈ റോബട്ട് മരണപ്പെടാനായിട്ടുണ്ട് തടിയൊക്കെ തളർന്നുകൊണ്ട് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത അത്രയും അവശ്യനായിട്ട് സോ ആ ഒരു മരണത്തിന്റെ അവസാന സമയത്ത് ഈ റോബട്ട് ഒരു പേര് പറയുന്നുണ്ട് റൂബൻ 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 ഇത് കേട്ടപ്പോൾ നമ്മുടെ ഡയനിയിൽ അങ്ങോട്ടേക്ക് റൂബനോ അതെന്താണ് അത് ആരാണ് ഇപ്പൊ റോബട്ട് പറയുന്നത് അത് മറ്റാരും അത് ഞാൻ തന്നെയാണ് എന്റെ യഥാർത്ഥ പേര് റോബൻ എന്നാണ് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും എന്റെ ചെറുപ്പവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നുണ്ട് റൂബൻ അതായത് ഈ റോബട്ടിന്റെ യഥാർത്ഥ പേര് റൂബൻ ആയിരുന്നു റോബന്റെ ചെറുപ്പത്തിൽ എന്താ സംഭവിച്ചത് എന്ന് പറയാണ് റൂബനും അവന്റെ ഒരു കൂട്ടുകാരനും പിന്നെ കുറച്ച് ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആരാ ഇവർ മൂന്ന് പേരും കൂടിയിട്ട് ഒരു തടാകത്തിലേക്ക് മീൻ പിടിക്കാൻ പോയതാണ് പെട്ടെന്നൊരു അപകടത്തിൽ അവന്റെ കൂട്ടുകാരൻ നിലത്തേക്ക് വീഴുന്നുണ്ട് അവന്റെ തലയിൽ നല്ല പരിക്ക് വരും ഒരുപാട് രക്തകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്താണ് എന്തോ പൊട്ടുന്നത് പോലെയുള്ള ഒരു ഘോരമായിട്ടേന്ന് ഇട്ടുള്ള ഒരു ശബ്ദം ഇവർ കേൾക്കുന്നത് പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ ദിവസം സെയിമായിട്ട് റിപ്പീറ്റ് ആയിട്ട് വരികയാണ് ഇവർക്ക് ആ ഒരു തടാകത്തിൽ നിന്നും പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല അതുപോലെ അധികം വൈകാതെ റൂബന്റെ ആ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടു പോയി അങ്ങനെ ആ ഒരു തടാകത്തിൽ ആ ചെറിയ ഒരു ചങ്ങാടത്തിൽ ഇവർ മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് റൂബൻ അത്യാവശ്യം വലുതായിട്ടുണ്ട് അതുപോലെ അവന് നല്ല കൺട്രോൾ ആയിരുന്നു അതായത് ലൈഫ് കൈവിട്ട് പോവാതെ തന്നെ അവന്റെ ആ ഒരു ശരീരം കാര്യങ്ങളൊക്കെ അവൻ നോക്കിയിരുന്നു പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാൾ വളരെ അധികം അവശനായിട്ടൊരു പരുവായിട്ട് മരണക്കിടക്കയിൽ വെച്ചിട്ട് അയാൾ ചില രഹസ്യങ്ങൾ ഈ റൂപനോട് പറയാണ് അതായത് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നീ ഈ സമയത്ത് കാണുകയാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് എന്ന് റൂപനോട് പറഞ്ഞു അങ്ങനെ അധികം വൈകാതെ ആ ഒരു മനുഷ്യൻ മരണപ്പെടുകയാണ് എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം രൂപൻ വ്യത്യസ്തമായിട്ടുള്ള ഇതുവരെയും കാണാത്തൊരു കാര്യം കാണുകയാണ് അതായത് കരയിൽ ഒരു ചുവന്ന കാർ അവനൊന്നും നോക്കിയില്ല മുപ്പത്തഞ്ച് വർഷത്തെ ആ ഒരു കാരണം അവൻ അങ്ങോട്ടേക്ക് പോകാന്ന് തീരുമാനിക്കുകയാണ് അതുപോലെ ആ ഒരു ചങ്ങാടത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഒരു മുളയുടെ ഒരു പീസ് പറഞ്ഞു വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്നു സോ അതുമായിട്ടാണ് അവൻ നേരെ ആ ഒരു കാറിലേക്ക് ചെല്ലുന്നത് ആ മുളയുടെ കഷ്ണം ഇപ്പൊ ആ ഒരു കാറിന്റെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ എന്തായാലും ആ ഒരു കാർ എടുത്തുകൊണ്ട് അവൻ പോവുകയാണ് ആ ഒരു ടൈം ലൂപ്പിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പിന്നീട് അവന്റെ ലൈഫിലേക്ക് ഡാനിയലിന്റെ അമ്മ വന്നു അതുപോലെ തന്നെ ഡാനിയലും അവന്റെ സഹോദരിയും ഓൾറെഡി ഉണ്ടല്ലോ സോ അവന് പുതിയൊരു ഫാമിലി കിട്ടി അവസാനം ഈ ഫാമിലിയുമായിട്ട് നമ്മുടെ ഡാനിയലിന്റെ ആദ്യത്തെ അച്ഛനെ കാണാൻ വേണ്ടി ഇവർ പോകുന്ന സമയത്ത് കാറിൽ ഇരുന്നുകൊണ്ട് ഇവരും ആ ഒരു ശബ്ദം കേൾക്കുന്ന ട്ടേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ശബ്ദം ഏകദേശം ആ ഒരു വെൽക്കം ബോർഡ് ഉണ്ടല്ലോ അവിടെ എത്തിയ സമയത്താണ് അങ്ങനെ ഇവർ കേൾക്കുന്നത് സോ വീണ്ടും ഈ ഒരു റൂബൻ മറ്റൊരു ടൈം ലൂപ്പിലേക്ക് കയറുകയാണ് ആ ടൈം ലൂപ്പിലേക്ക് അവൻ കയറിയപ്പോൾ ഈ ഡാനിയൽ ഉണ്ടായിരുന്നു സഹോദരി ഉണ്ടായിരുന്നു അവരുടെ ഉണ്ടായിരുന്നു സഹോദരിയും അതുപോലെ തന്നെ അമ്മയും മരണപ്പെട്ടുപോയി ഇനി ബാക്കിയുള്ളത് ഈ ഡാനിയൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ റൂബൻ ഇപ്പൊ ഡാനിയലിനോട് പറയുകയാണ് മാത്രമല്ല അന്ന് ആ ഒരു ചങ്ങാട്ടത്തിൽ വെച്ച് റൂബനോട് ആ പ്രായമായിട്ടുള്ള ആൾ ഒരു വാണിംഗ് കൊടുത്തല്ലോ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകരുത് അതേ വാണിംഗ് തന്നെ ഈ റൂബൻ ഡാനിയലിന് കൊടുക്കുന്നുണ്ട് മാത്രമല്ല അയാളുടെ കീശയിൽ നിന്ന് ഒരു ചുവന്ന ബുക്ക് എടുത്തിട്ട് ഡാനിയലിന് കൊടുത്തിട്ട് പറയാണ് നിന്റെ പേരെന്താണെന്ന് നീ അതിൽ എഴുതി വെക്കണം ഒരു ഒരിക്കലൊന്നും ഇതിന്റെ പേര് മറക്കാൻ പാടില്ല എന്ന് പറയുകയാണ് അധികം വൈകാതെ ഈ രൂപം മരണപ്പെട്ടു പോകുന്നുണ്ട് പിന്നീട് ഈ ഡാനിയൽ ഭയങ്കരമായിട്ടുള്ള ഏകാന്തതയുടെ ആ ഒരു വിരസതയിലേക്ക് അങ്ങനെ ഒരു ദിവസം അവനൊരു കാര്യം കാണുന്നുണ്ട് ഒരു റോഡിൽ നിൽക്കുന്ന ഒരു പോലീസിന്റെ വാഹനം എന്തായാലും അങ്ങോട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം കാണുകയാണെങ്കിൽ പോകരുത് എന്ന് രൂപൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏകാന്തത കാരണം അവൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ഒരു പോലീസിന്റെ കാറിലേക്ക് കയറുകയാണ് അപ്പൊ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു പെട്ടിയില് ഒരു ഗണ്ണ് അതുപോലെ തന്നെ ബാഡ്ജ് പിന്നെ ഒരു കത്രിയ അങ്ങനെ കുറച്ച് വസ്തുക്കളുണ്ട് അപ്പൊ എന്തായാലും ഈ രൂപം പറഞ്ഞ കാര്യമൊന്നും കേൾക്കാതെ ഡാനിയൽ കാറുമായിട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അതുപോലെ അവൻ ആ ഒരു രൂപം കൊടുത്ത് ചോർന്ന പുസ്തകം ഉണ്ടല്ലോ ഇത് തുറന്നു നോക്കുമ്പോൾ ആ പുസ്തകത്തിൽ രണ്ടുപേരുടെ ഫോട്ടോ ഉണ്ട് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട രണ്ട് കള്ളന്മാരുണ്ടല്ലോ ഒലീവർ കാർലോസ് ഈ രണ്ട് ആൾക്കാരും ഒരു ഭയങ്കരമായിട്ടുള്ള കള്ളന്മാരാണ് കുറ്റവാളികളാണ് ഇന്നേ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ പറ്റുമെന്ന് ആ ഒരു പുസ്തകത്തിൽ നോട്ട് ചെയ്തിട്ടുണ്ട് സോ അവിടെ വെച്ച് ഈ കാറിൽ വെച്ച് നമ്മുടെ ഈ ഒരു ഡാനിയൽ ഉണ്ടല്ലോ ഡാനിയൽ ഇപ്പൊ എഴുതായിട്ടുണ്ട് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അവന്റെ ആ ഒരു മുടിയും കാര്യങ്ങളൊക്കെ വെട്ടി വെട്ടി നല്ല എന്താ പറയാ ഒരു പോലീസുകാരൻ ലുക്കിലേക്ക് തന്നെ വരുന്നുണ്ട് എന്നിട്ട് ആ ഒരു പുസ്തകത്തിൽ പറഞ്ഞ ആ ലൊക്കേഷനിലേക്ക് പോവാണ് പിന്നീട് കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട കാര്യം നടക്കാണ് ഒലിവറിനെയും ഈ ഡാനിയൽ പോലീസുകാരൻ പിടിക്കണം അതായത് ആ പോലീസുകാരന്റെ പേര് ഡാനിയൽ എന്നാണ് എന്തായാലും കാർലോസും രക്ഷപ്പെടുന്ന സമയത്ത് അവരുടെ പിന്നാലെ പോയി അവരെ ഷൂട്ട് ചെയ്ത സമയത്ത് കാല് മുറി മാത്രമല്ല ഇവർക്കിടയിൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ വലിയൊരു ശബ്ദം കേട്ടെന്ന് പറഞ്ഞല്ലേ അവിടെ മുതലാണ് ആ ഒരു ടൈം ലൂപ്പ് ആരംഭിച്ചത് അതായത് ഡാനിയലിന്റെ കേസിൽ അല്ലെങ്കിൽ അവന്റെ ലൈഫിലെ രണ്ടാമത്തെ ആ ഒരു ടൈം ലൂപ്പ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡാനിയൽ അതായത് ആ ഒരു പോലീസുകാരന്റെ ലൈഫിൽ നടന്നത് അപ്പോ ഡാനിയൽ ഈ കാര്യങ്ങളൊക്കെ ആരോട് പറഞ്ഞു കൊടുക്കണം ഒലിവറിനോട് പറഞ്ഞു കൊടുക്കണം കാരണം ഡാനിയൽ പാക വയസ്സായിട്ടൊരു കോലത്തിലാണ് ഡാനിയൽ എന്നുള്ള ആ ഒരു പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആരാണ് ഈ ഡാനിയൽ എന്ന് പറഞ്ഞപ്പോൾ അത് മറ്റാരും അല്ല എന്റെ പേരാണ് ഡാനിയൽ അങ്ങനെ ഡാനിയലിന്റെ ലൈഫ് അതെന്തായിരുന്നു ഈ ഒലിവറിന് പറഞ്ഞു കൊടുക്കുകയാണ് അതായത് ഡാനിയലിന് ഭാര്യയോ കുഞ്ഞോ ഒന്നുമില്ല അതായത് ഇവന്റെ ലൈഫിൽ ഇതുപോലെ ഒരു ട്രാപ്പിലേക്ക് പെട്ടുപോയി മുപ്പത്തഞ്ചു വർഷം അവിടെ ജീവിച്ചു അവന്റെ കൂടെ ഉണ്ടായിരുന്ന അവന്റെ സ്റ്റെപ്പ് ഫാദർ അതായത് റൂബൻ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാണുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു പക്ഷെ ഞാനെന്ന് കണ്ടു ഞാൻ അങ്ങോട്ടേക്ക് പോയി വീണ്ടും ഇതാ ഇങ്ങനെ ഒരു ട്രാപ്പിലേക്ക് ഞാൻ വന്നു പെട്ടു അതുകൊണ്ട് ഒരു കാരണവശാലും നീ അതുപോലെ ഒരു ട്രാപ്പിലേക്ക് പോകാൻ പാടില്ല വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും അങ്ങോട്ടേക്ക് അങ്ങരുത് ഈ ഒരു ടൈം ലൂപ്പിൽ നീ ബ്രേക്ക് ചെയ്യണം അതുപോലെ തന്നെ പ്രത്യേക ഒരു കാര്യം ഓർക്കണം ഈ ഒരു ചുവന്ന പുസ്തകം ഉണ്ടല്ലോ ഇതിൽ നീ നിന്റെ പേര് എഴുതി വെക്കണം അത് നീ മറക്കരുത് നിന്റെ പേര് മറക്കരുത് ഇപ്പൊ ഒലിവർ ചിരിക്കാനാണ് സ്വന്തം പേര് മറക്കാനോ അതെങ്ങനെയാ മറക്കുക എന്തായാലും അധികം വൈകാതെ ഈ ഒരു ഡാനിയല് മരണപ്പെട്ടു പോവാണ് പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞു ഈ ഒലിവർ അങ്ങനെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ടേക്ക് നീക്കുകയാണ് അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഇതുവരെ കാണാത്തൊരു കാര്യം അവൻ കാണുന്നുണ്ട് ആ ലിഫ്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു പുതിയ സ്വിച്ച് അത് ഞെക്കണോ വേണ്ടയോ എന്നിങ്ങനെ അവൻ ചിന്തിക്കുന്നുണ്ട് കാരണം ഡാനിയൽ വാൺ ചെയ്തിട്ടുണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് സോ ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉള്ളിലുള്ള കാരണം തന്നെ വല്ലാത്ത സ്ട്രെസ് വരികയാണ് പ്രാന്ത് പിടിക്കാൻ തോന്നുകയാണ് അവസാനം ഗണ്ണ അണ്ണാക്കിലേക്ക് വെച്ച് പൊട്ടിക്കാൻ വരെ അവന് തോന്നുന്നുണ്ട് എന്തായാലും അവൻ വിചാരിക്കാണ് എന്തായാലും മരിക്കാൻ തീരുമാനിച്ചല്ലേ ഇതിനെക്കാൾ വലുതായിട്ട് ഇനി എന്താ വരാനുള്ളത് അവനിപ്പോ നേരെ ആ ഒരു സ്വിച്ച് നോക്കി ലിഫ്റ്റിലേക്ക് കയറുകയാണ് മാത്രമല്ല അവർ ചോർന്ന പുസ്തകം അത് തുറന്നു നോക്കിയ സമയത്ത് രണ്ട് കപ്പിൾസ് അടുത്ത ബേജില് അവരുടെ ഒരു ബേഗ് അത് താഴേക്ക് വീഴുന്നു അതിലുണ്ടായിരുന്ന ഒരു മരുന്നിന്റെ ബോട്ടിൽ പൊട്ടി പോകുന്നു ആ രീതിയിലൊക്കെ ചില പിക്ചേഴ്സ് അധികം വൈകിയില്ല ആ ഒരു ലിഫ്റ്റിലേക്ക് കയറിയപ്പോൾ തന്നെ ഈ ഒരു ഒലീവറിന്റെ എല്ലാ മൈൻഡും ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങളും ഇറേസ് ആയി ാണ് ഇനി മുതലുണ്ടല്ലോ അവൻ ഈ ഒരു ഹോട്ടലിലെ ഒരു അറ്റൻഡർ ആണ് അവൻ ആ ഒരു ലിഫ്റ്റിൽ നിൽക്കുന്ന സമയത്ത് രണ്ട് കപ്പിൾസ് അതിലേക്ക് കയറുന്നുണ്ട് നേരത്തെ ആ ഒരു ബുക്കിൽ അവൻ കണ്ടില്ലേ അതേ ആ ഒരു കപ്പിൾസ് തന്നെ ഒരു വല്ലാത്ത ഭാവത്തിലാണ് അവരിപ്പോ ഈ ഒരു കാള് നോക്കുന്നത് അതായത് ഒലിവറിന്റെ ഐഡന്റിറ്റി അവൻ തന്നെ അവന്റെ ആ ഒരു പേര് എന്ന് പറയുന്നത് കാൾ എന്നാണ് അവൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് അവന്റെ ആ ഒരു ഓർമ്മയിൽ അത് എങ്ങനെയൊക്കെയോ മാറി പോയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ ആ ഒരു കപ്പിൾസിന്റെ കയ്യിൽ നിന്നും അവരുടെ ഒരു ബേഗ് മേടിക്കുകയാണ് എന്നിട്ട് മറ്റൊരു ഫ്ലോറിലേക്ക് പോവാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കാളുണ്ടല്ലോ അതായത് ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ബോട്ടിൽ ഓർന്നു ഒരു തേനീച്ചയെ തുറുന്നുണ്ട് ഈ തേനീച്ച പോയിട്ട് ഈ കപ്പിൾസിലെ ആ ഒരു ഹസ്ബൻഡിനെ പോയി കുത്തുകയാണ് പെട്ടെന്ന് തന്നെ ഇയാൾ തളർന്നു വീഴുന്നുണ്ട് തേനീച്ച ഇയാൾക്ക് ഭയങ്കര അലർജിയാണ് പെട്ടെന്ന് ഇയാളുടെ ഭാര്യ ബേഗിൽ നിന്ന് മരുന്നെടുക്കാൻ നോക്കുമ്പോൾ ഈ കാളിന്റെ കയ്യിൽ നിന്ന് വേഗ് താഴേക്ക് വീണില്ലേ ആ സമയത്ത് മരുന്നിന്റെ ഒരു ബോട്ടിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു ഹസ്ബൻഡിനെ അവൾക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല മാത്രല്ല ഇപ്പൊ വീണ്ടും അവരാവ ഒരു ശബ്ദം കേൾക്കുക അഭിശ്ദം ഇതിനുശേഷം ആ ഒരു ലോപ്പിൽ ഇവര് രണ്ടുപേരും പെട്ടുപോവാണ് അതായത് കാൾ അതുപോലെ തന്നെ പിന്നെ ആ ഒരു മണവാട്ടിയും അങ്ങനെ മുപ്പത്തഞ്ച് വർഷങ്ങൾ കടന്നു പോവാണ് അങ്ങനെ ആ ഒരു മരിക്കാനായ സമയത്ത് കാൾ കാള് അവനാരാണ് െന്നും അവന്റെ ലൈഫിൽ മുന്നേ എന്താണ് സംഭവിച്ചതെന്നും അവന്റെ പേര് ഒലീവർ ആണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാവാണ് അവൻ മരിക്കുന്ന സമയത്ത് ആ ഒരു പുസ്തകം കല്യാണ പെണ്ണിന് കൊടുക്കുന്നുണ്ട് അവളോട് പറയുന്നുണ്ട് ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കാണുകയാണെങ്കിൽ അങ്ങോട്ട് പോവാതിരിക്കുക ഈ ടൈം ലൂപ്പിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക എന്തായാലും ആ ഒരു കല്യാണപ്പെണ്ണും പുസ്തകം മേടിക്കുകയാണ് ഇതിങ്ങനെ ആയിട്ട് പോവുകയാണ് അവളും മറ്റൊരു സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ട് ആ ഒരു കല്യാണപ്പെ നന്നായിട്ട് നല്ല പ്രായം വയസ്സത്തി ആയിട്ടുണ്ട് അങ്ങനെ മുപ്പത്തഞ്ച് വർഷത്തെ അവളുടെ ആ ഒരു ജീവിതത്തിന് ശേഷം അവളൊരു എസ്കലേറ്റർ കാണുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു ഇതുവരെയായിട്ടും കാണാത്തൊരു കാര്യമായിരുന്നു അവൾ നേരെ അടുത്തേക്ക് ചെല്ലുകയാണ് ഈ പവളും അവിടെ വെച്ച് മരണപ്പെടുന്നുണ്ട് മറ്റേതോ ഒരാൾ ആ ഒരു ടൈം ലൂപ്പിലേക്ക് പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു ചോദ്യ പുസ്തകം ഇതും കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് വലുത് മനസ്സിലായോ ഇല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സാധാരണ ഒരു ഭാഗത്തുനിന്നല്ലേ കിളിവാറാറ് ഇത് രണ്ട് ഭാഗത്തുനിന്നും പറയേത് പോലെ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ടോ എന്നാ പിന്നെ പോയോട്ട് അങ്ങനെ പോട്ടെ ഞാൻ നിങ്ങൾക്ക് തൽക്കാലം ആദ്യം കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താണ് ഈ കഥയിൽ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ബാക്കിൽ ആ ഒരു തിയറി എന്താണ് ഒന്നാമത്തേത് ടൈം ലൂപ്പ് കൺസെപ്റ്റ് രണ്ടാമത്തേത് ആൾട്ടർനേറ്റീവ് വേൾഡ് അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് സങ്കല്പികമായിട്ടുള്ള ഒരു തിയറിയാണ് ഇനി നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ ആദ്യത്തെ ഭൂമി എ എന്ന് പറയുന്ന ഭൂമി അത് റിയൽ ഭൂമിയാണ് ഇനി രണ്ടാമത്തെ ഭൂമി ബി എന്ന് പറയുന്ന ഭൂമി ആൾട്ടർനേറ്റീവ് ഭൂമിയാണ് ഈ ആൾട്ടർനേറ്റീവ് ഭൂമി ഉണ്ടല്ലോ അതിൽ നടക്കുന്ന കാര്യങ്ങളെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും റിയൽ ഭൂമിയിൽ നടക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് നിങ്ങൾ ഈ ചിത്രത്തിലേക്ക് നോക്കിയേ രണ്ട് ഭൂമിയിലും ബാബുഗേട്ടൻ ഉണ്ട് റിയൽ വേൾഡിൽ ബാബുഹട്ടന്റെ ചെറുപ്പകാലത്തിലെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു ദാരിദ്ര്യം കഷ്ടപ്പാട് അച്ഛനും ഇല്ല അമ്മയും ഇല്ല അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ കല്യാണം കഴിഞ്ഞു നല്ലൊരു ജോലി കിട്ടി പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു ഫാമിലി ലൈഫ് നല്ലതായിരുന്നു ഹാപ്പി ഹാപ്പിയായിരുന്നു ഇതിങ്ങനെ ആവാൻ കാരണം ആൾട്ടർനേറ്റീവ് ഭൂമിയിൽ ഇദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫ് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു കാരണം ബാബുവിടെ ചെറുപ്പത്തിൽ നല്ല റിച്ച് ആയിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു അമ്മയുണ്ടായിരുന്നു പക്ഷെ വലുതായി വിവാഹം എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു വിവാഹ ജീവിതം ഭയങ്കര ആയിരുന്നു ഇതിനുശേഷം വളരെ ദുരിതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഈ ബാബുവിനുണ്ടായിരുന്നത് ഇപ്പൊ ഒരു കൺസെപ്റ്റ് മനസ്സിലായില്ലേ റിയൽ വേൾഡും ആൾട്ടർനേറ്റീവ് വേൾഡും തമ്മിലുള്ള വ്യത്യാസം ഇനി നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന ആ ഒരു കഥ ഉണ്ടല്ലോ അതെല്ലാം നടക്കുന്നത് ആൾട്ടർനേറ്റീവ് വേൾഡിലാണ് സോ ഈ ഒരു ലോകത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിൽ നമ്മുടെ റിയൽ വേൾഡിൽ സന്തോഷമായിരിക്കും ഇപ്പൊ ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ റോബർട്ട് ഈ ഒരു ആൾട്ടർനേറ്റീവ് വേൾഡിൽ റോബട്ട് അവൻ്റെ ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് നല്ല ഹാപ്പി ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ടൈം ട്രാപ്പിൽ പെട്ടപ്പോഴും അവന് വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന കള്ളിലും കുടിച്ച് ജോളിയായിട്ട് എന്നിതിലൂടെ ചുറ്റി അടിച്ച് നടക്കാണ് എന്നാൽ റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു റോബട്ടിന്റെ ഫാമിലി ലൈഫ് വളരെ അധികം മോശമായിരുന്നു മാത്രമല്ല ഭയങ്കര കള്ളു അതുപോലെ തന്നെ ബാർനിന്ന് നല്ല പടയും കിട്ടി ഒരുമാതിരി ഒരു അരോചകമായിട്ടുള്ള ലൈഫ് അങ്ങനെ അവസാനം അവൻ ആത്മഹത്യ ചെയ്യുകയാണ് അങ്ങനെയൊരു ലൈഫായിരുന്നു ഈ റോബട്ടിന്റെ ഇനിയിപ്പോൾ ഡാനിയലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഈ ആൾട്ടർനേറ്റീവ് വേൾഡിൽ ഡാനിയലിന്റെ ചെറുപ്പത്തിൽ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അച്ഛനില്ല മാത്രമല്ല ഈ ടൈം ലൂപ്പിൽ പെട്ട സമയത്തിന് ഏകാന്തമായിട്ട് മാനസികമായിട്ട് അവനൊരു സന്തോഷവും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാനായിട്ട് ഏകാന്തത മാറ്റാനായിട്ട് പാട്ടും കേട്ട് അവൻ അങ്ങനെ നടന്നത് പക്ഷേ റിയൽ വേൾഡിൽ നോക്കുകയാണെങ്കിൽ അവൻ ആ ഒരു കാറിൽ നേരെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് എത്തുന്നുണ്ട് അവൻ്റെ ആ ഒരു യൗവനവും ബാക്കിയുള്ള ഒരു കാലൊക്കെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇനി ഈ ഒരു ആൾട്ടർനേറ്റീവ് വേർഡിൽ ഈ ഡാനിയലിൻ്റെ കാര്യം അതായത് പോലീസ് ആയതിന് ശേഷം ആ ഒരു ലൂപ്പിൽ അവൻ പെട്ടുപോയില്ലേ അതിനുശേഷം അവന് വലിയ ദുഃഖോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ തീറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹാപ്പി മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷേ റിയൽ വേൾഡിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡാനിയലിന്റെ ലൈഫ് വളരെയധികം മോശമായിരുന്നു അവനൊരു പോലീസുകാരനായി മാത്രമല്ല വിവാഹത്തിന് ശേഷം അവന്റെ ഭാര്യ അവന് ചീറ്റ് ചെയ്തു അവന്റെ ഭാര്യയുടെ കാമുകനെ വെടിവെച്ച് കൊണ്ട് അവൻ പിന്നീട് ജയിലിലേക്ക് പോവാണ് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് വയസ്സിനായിട്ടാണ് റിയൽ വേൾഡിൽ നമ്മുടെ ഡാനിയൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പിന്നീട് അതിന്റെ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നശിച്ചു പോയി ആ ഒരു ജീവിതമായിട്ട് അവൻ അവസാനം ആത്മഹത്യ ചെയ്യാണ് ഇനി ഒലിവറിന്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ അവന്റെ ബാല്യകാലം അതുപോലെ തന്നെ ആ ഒരു ലൂപ്പിൽ പെട്ടതിനു ശേഷം എല്ലാം അവന് ബുദ്ധിമുട്ടായിരുന്നു ഒരിക്കലും അവന് സന്തോഷം ഉണ്ടായിരുന്നില്ല അപ്പൊ റിയൽ ിൽ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു സമയത്ത് അവൻ പിടിക്കപ്പെട്ടു പക്ഷെ ആ ഒരു ലൈഫിന് ശേഷം അവൻ മാറി നല്ലൊരു ലൈഫായി അവനൊരു പെണ്ണിനെ കിട്ടി വിവാഹം കഴിച്ചു അവന്റെ മരണം വരെ നല്ലൊരു ജീവിതമായിരുന്നു സോ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമ്മുടെ റിയൽ വേൾഡ് അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് വേൾഡ് ഇവിടെ നടക്കുന്നത് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ ആൾട്ടർനേറ്റീവ് വേൾഡിൽ എന്താണോ നടക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയൽ വേൾഡിൽ പിന്നെ ആ ഒരു ചുവന്ന പുസ്തകം അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിധിയാണ് ആ വിധിയെ നമുക്ക് ഒരു കാരണവശാലും മാറ്റാൻ കഴിയില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും പിന്നെ ഈ സിനിമയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്തു എന്നാണ് ഈ റോബർട്ട് യഥാർത്ഥ പേര് റോബൻ ആണല്ലോ അവൻ ആ ഒരു ചങ്ങാടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരു ഈ മുളയുടെ കഷ്ണം കിട്ടിയില്ലേ അവൻ അത് കാറിന്റെ സൈഡിൽ വെച്ചില്ലേ പിന്നീട് ഫാമിലിയൊക്കെ ആയിട്ട് ആ രണ്ടാമത്തെ ടൈം ലൂപ്പിലേക്ക് പോകുമ്പോൾ അവന് വീണ്ടും ആ ഒരു കഷ്ണം ആ ഒരു കാറിന്റെ സൈഡിൽ നിന്ന് കിട്ടുകയാണ് അവൻ കളയാണ് അതിനുശേഷമാണ് ആ ഒരു ടൈം ലൂപ്പ് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഡാനിയലിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അവൻ പോലീസുകാരനായി ഈ ഒലിവറിനെയും കാർലോസിനെയും പിടിച്ചു എന്നിട്ട് ഇവരെയും കൊണ്ട് താഴെട്ട് പോകുമ്പോൾ ഇവന്റെ ആ ഒരു ഷർട്ടിന്റെ ഇടയിൽ നിന്ന് ഒരു കിട്ടും മുടി കിട്ടിയില്ലേ അത് അവൻ തന്നെ കളഞ്ഞ മുടിയായിരുന്നു അതുപോലെ തന്നെ കീശയിൽ നിന്ന് കിട്ടിയ ആ ഒരു മിനിയേച്ചർ കാർഡുകൾ എന്തായാലും ഇതിനൊക്കെ ശേഷമാണോ അവിടെയും ആ ഒരു ടൈം ലൂപ്പ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു ശബ്ദം എന്ന് പറയുന്നത് ടൈം ലൂപ്പിനെ ട്രിയർ ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ശബ്ദമാണത് എന്തായാലും കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല എന്തായാലും എൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറഞ്ഞു തന്നല്ലേ അതൊന്നുകൂടെ കേട്ട് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു പോയ കളികൾ തിരിച്ചു വരും അല്ലെങ്കിൽ അത് വരാനൊന്നും പോകുന്നില്ല എന്തായാലും നിങ്ങളുടെ കിളികൾ പറിച്ചത് ക്ഷവ ചോദിക്കുകയുള്ളൂ ഇതുപോലുള്ള കഥകൾ വേണോ വീണ്ടും ഇതുപോലുള്ള കഥകൾ കൊണ്ടുവരാട്ടോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരും അപ്പൊ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള കഥയുമായിട്ട് നമുക്ക് നാളെ കാണാം ബായ്